കേരളത്തിന്റെ സമൂഹ മനസ്സിൽ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണിത്. സ്ത്രീധന പീഡന കേസുകൾ ഏറ്റവും കൂടുതൽ കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ നിന്നാണ് സംസ്ഥാന വനിതാ കമ്മീഷന്റെ വിലയിരുത്തൽ. ശരിയാണ്, വിവാഹവേളയിലെ പാരിതോഷികങ്ങൾക്ക് അതുകൊണ്ട് തന്നെ പരിധി നിശ്ചയിക്കണമെന്നും ആഡംബര വിവാഹങ്ങൾക്ക് നികുതി ചുമത്തണമെന്നും സംസ്ഥാന സർക്കാരിന് വനിതാ കമ്മീഷൻ ശുപാർശ നൽകാൻ ഒരുങ്ങുകയാണ്. പെൺകുട്ടികൾക്ക് അഭിപ്രായങ്ങൾ പറയുന്നതിന് അവസരം നൽകണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെടുന്നു. അതെ, കേരള സമൂഹത്തെ കാർന്നു തിന്നുന്ന സ്ത്രീധന കൊതിയുന്ന വൈറസ് ബാധ കൂടുതൽ പടരുന്നത് തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെന്ന് കമ്മീഷൻ. സ്ത്രീധന പീഡന കേസുകൾ ഏറ്റവും കൂടുതൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നതും കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലാണെന്ന് കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി പറയുന്നു. കമ്മീഷന്റെ വിലയിരുത്തൽ ഇങ്ങനെയാണ്. അയൽവീട്ടിലേതിനേക്കാൾ കൂടുതൽ സ്വർണം സ്ത്രീധനം നൽകണമെന്നും കൂടുതൽ പേരെ കല്യാണത്തിന് ക്ഷണിക്കണമെന്നുമാണ് ആളുകളുടെ ഇപ്പോഴത്തെ ചിന്ത. പെൺകുട്ടികളെ ഇന്നും ബാധ്യതയായാണ് സമൂഹം കാണുന്നത്. ഞാനവിടെ കെട്ടിച്ചു വിട്ടു, ഇത്ര പവൻ നൽകി ഇറക്കി വിട്ടു എന്ന രീതിയിലാണ് വിവാഹം സംബന്ധിച്ച മാതാപിതാക്കളുടെ ഇപ്പോഴത്തെ സംസാരം. ഈ പശ്ചാത്തലത്തിൽ പാരിതോഷികങ്ങൾക്ക് പരിധി നിശ്ചയിക്കണമെന്നും ആഡംബര വിവാഹങ്ങൾക്ക് നികുതി ചുമത്തണമെന്നും സംസ്ഥാന സർക്കാരിന് കമ്മീഷൻ ശുപാർശ നൽകും. സ്ത്രീധനത്തെ ഒരു നിയമം കൊണ്ടുവന്ന് മാത്രം നിരോധിക്കാൻ സാധിക്കില്ലെന്നാണ് കമ്മീഷന്റെ ഇപ്പോഴത്തെ വിലയിരുത്തൽ. ഈ സാമൂഹിക വിപത്തിനെതിരെ നാം ഓരോരുത്തരും തീരുമാനമെടുക്കണം. ആഡംബര വിവാഹം നടത്തിയ ശേഷം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രശ്നമുണ്ടാകുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണമെന്നാണ് സമൂഹത്തിന്റെ ഉപദേശം. മർദ്ദനം ഉൾപ്പെടെ പീഡനം സഹിച്ച് ജീവിക്കണമെന്ന കാഴ്ചപ്പാട് മൂലം പെൺകുട്ടികളുടെ ജീവിതം താറുമാറാകും. അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കാതെ വരുമ്പോൾ പെൺകുട്ടിയിൽ ആത്മഹത്യയിലേക്ക് വഴിമാറുന്നത് ആശങ്കപ്പെടുത്തുന്നു. ജീവിതം സംബന്ധിച്ച പെൺകുട്ടികളുടെ കാഴ്ചപ്പാടിൽ മാറ്റമുണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ മാറ്റമുണ്ടാകേണ്ടത് മാതാപിതാക്കളുടെ ചിന്താഗതിയിലാണ്. വീടുകളുടെ അകത്തളങ്ങളിൽ നിന്നും അഭിപ്രായങ്ങൾ ഉയരണം. പെൺകുട്ടികൾക്ക് അഭിപ്രായങ്ങൾ പറയുന്നതിന് അവസരം നൽകണം. സ്ത്രീകൾക്ക് അവരിൽ അന്തർലീനമായ കഴിവുകൾ സ്വയം തിരിച്ചറിയാൻ സാധിക്കണം. സ്വയം സ്വന്തം ജീവിതം തിരിച്ചറിയാനും നിർണ്ണയിക്കാനും പെൺകുട്ടികൾക്ക് അവകാശമുണ്ടാകണം. സ്വയം തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവാർജിക്കുന്നതിന് പെൺകുട്ടികളെ പ്രാപ്തയാക്കിയാലേ സ്ത്രീ ശാക്തീകരണം പൂർണ്ണമാകുകയുള്ളൂ. സ്ത്രീവിരുദ്ധമായ ചിന്താഗതികൾ സമൂഹത്തിൽ ശക്തമാണ്. ഇതുമൂലമാണ് സ്ത്രീകൾക്ക് പ്രത്യേക സംരക്ഷണം ആവശ്യമായി വരുന്നത്. സമൂഹത്തിന്റെ തെറ്റായ ചിന്താഗതിയിൽ മാറ്റമുണ്ടാക്കാനാണ് വനിതാ കമ്മീഷൻ ഇപ്പോൾ ശ്രമിക്കുന്നത്. തുല്യത ഉറപ്പാക്കുന്നതാണ് ഭരണഘടനയുടെ അന്തസ്ത്ത. എന്നാൽ ഇത് പ്രാവർത്തികമാക്കുന്ന സാമൂഹിക സാഹചര്യം ഇതുവരെ പൂർണ്ണതയിൽ എത്തിയിട്ടുമില്ല. കൊല്ലത്ത് സ്ത്രീ പീഡനത്തെ തുടർന്ന് വിസ്മയ തന്റെ ജീവനൊടുക്കിയപ്പോൾ കേരളമാകെ തേങ്ങുകയായിരുന്നു ആ പെൺകുട്ടിയുടെ ദുർവിധിയോർത്ത്. അതിനുശേഷമെങ്കിലും നമ്മുടെ ചെറുപ്പക്കാർ സ്ത്രീധനം ചോദിച്ച് വാങ്ങുന്നതിന് മുമ്പ് ഒരു വട്ടം കൂടി ആലോചിക്കുമെന്ന് കരുതി. ഇപ്പോഴിതാ സ്ത്രീധനം എന്ന വിപത്ത് യുവ ഡോക്ടർ ഷഹ്നയുടെ മുന്നിലും എത്തി, മരണത്തിന്റെ, ആത്മഹത്യയുടെ രൂപത്തിൽ. അതിനുശേഷവും ഇതുവരെ എത്ര പെൺകുട്ടികൾ ജീവനെടുക്കുന്നു ഈ കേരളത്തിൽ. കേരളം ഉണ്ടായത് മുതൽ നമ്മെ വിടാതെ പിന്തുടരുന്ന ദുശകനം തന്നെയാണ് ഈ സ്ത്രീധനം. കോലിളക്കമുണ്ടാക്കിയ വിസ്മയ കേസിൽ കിരണിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു ശിക്ഷ വാങ്ങി നൽകി എന്നതല്ലാതെ സ്ത്രീധനം വാങ്ങുന്നവർക്കെതിരെ സർക്കാർ ഏത് നിയമം കർശനമാക്കി? ഒന്നും ചെയ്തില്ല. സ്ത്രീധനം ചോദിക്കരുത്, വാങ്ങരുത് എന്ന് വിലക്കുന്ന നിയമമുണ്ട് ഇവിടെ. പക്ഷേ ആരിത് കൃത്യമായി നോക്കുന്നു? പരാതിപ്പെട്ടാലും എന്താണ് നടപടി? ചോദിച്ച സ്ത്രീധനം നൽകിയില്ലെങ്കിൽ വന്ന വിവാഹ ആലോചന മുടങ്ങുമെന്ന് പെൺകുട്ടിയുടെ രക്ഷിതാക്കൾക്കറിയാം. അതുകൊണ്ട് അവരും തലകുനിച്ചു കൊടുക്കുന്ന അവസ്ഥയ്ക്ക് ഇന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. വനിതാ കമ്മീഷന്റെ ഇടപെടലുകൾ ഇതിനൊക്കെ ഒരു വ്യക്തമായ മാറ്റം കൊണ്ടുവരട്ടെ എന്ന് പ്രാർത്ഥിക്കാം.